പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. കാഞ്ഞിരപ്പുഴയിൽ പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ മരങ്ങൾ നീക്കം ചെയ്യാൻ നടപടി തുടങ്ങി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. 2018-19 പ്രളയങ്ങളിൽ ചാലിയാർ പഞ്ചായത്തിലെ കാഞ്ഞിരപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മരങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ വീണ്ടും പ്രളയത്തിന് സാധ്യതയുണ്ടാകുമെന്ന കാര്യം നിലമ്പൂർ നോർത്ത് DFO മാർട്ടിൻ ലോവലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഉടൻ അദ്ദേഹം സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതായി സഹിൽ പറഞ്ഞു. മണ്ണിന്റെ അടിയിൽപ്പെട്ടിരിക്കുന്ന ഒരുപാട് മരങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DFOയെ സമീപിക്കുകയും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയം വനം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്നലെ വൈലാശ്ശേരി ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ഉടനടി അത് നീക്കം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. 2 ദിവസങ്ങൾക്കകം തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ആ മരം ലേലം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് അദ്ദേഹം ഞങ്ങളുമായി പങ്കുവച്ചത്. കഴിഞ്ഞ പ്രളയങ്ങളിൽ ചാലിയാർ പുഴയിൽ ഉൾപ്പെടെ അടിഞ്ഞുകൂടിയ തേക്ക് വീട്ടി ഉൾപ്പെടെയുള്ള മരങ്ങൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു വരുന്നതായി നിലമ്പൂർ നോർത്ത് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞു. ഈ പാഴ്മരങ്ങൾ നമ്മൾ വിറകായിട്ട് വിൽപ്പന നടത്തുകയും മറ്റുള്ളത് നമ്മൾ ഡെപ്പോയിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞാൽ കാലവർഷക്കാലങ്ങളിൽ ഇത്ര മരങ്ങൾ പുഴയുടെ ഒഴുക്കിനെ ബാധിക്കുകയും അത് ഒരു ഫ്ലഡിനുള്ള അല്ലെങ്കിൽ ഒരു വെള്ളം കൂടുന്നതിനുള്ള സാധ്യത ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് നമ്മളിത് കുറച്ച് മാസങ്ങളായി ആരംഭിച്ചിട്ട് 3 മാസത്തിന് മുന്നേ അതിൻ്റെ പ്രൊസീജിയർ ആരംഭിച്ചിട്ട് ഇത് ഒരുപാട് പ്രൊസീജിയർ ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ചെറിയൊരു ഡിലേ അതിൽ വരുന്നത്. ടെൻഡർ നടത്തി കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 16 ലക്ഷം രൂപയുടെ മരങ്ങൾ ശേഖരിച്ച് വിൽക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. പുഴകളിൽ അടിഞ്ഞുകൂടിയ മരങ്ങൾ 60% പാഴ്മരങ്ങളും തേക്ക് വീട്ടി ഉൾപ്പെടെ 40% വിലപിടിപ്പുള്ള മരങ്ങളുമാണ്. കാഞ്ഞിരപ്പുഴയിൽ വൈലാശ്ശേരിയുടെ ഭാഗങ്ങളിൽ ഉൾപ്പെടെയുള്ള മരങ്ങൾ ഉടൻ നീക്കം ചെയ്യും. അതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും DFO പറഞ്ഞു. കഴിഞ്ഞ ദിവസം PV അൻവർ MLA നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ പുഴകളിൽ അടിഞ്ഞുകൂടിയ മരങ്ങൾ നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.